അപ്പോൾ കടയിൽ നിന്ന് നന്നായിട്ട് വൃത്തിയാക്കി തന്നാണെങ്കിലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. കുറച്ച് നെയ്യൊക്കെ കാണും, അതൊന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ഈ മുകളിൽ പാട പോലെ ഇരിക്കുന്ന സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി എടുക്കുന്നതിനെ പിന്നൊരു കാര്യം ശ്രദ്ധിക്കണം, 2.5 കിലോ താഴെയുള്ള കോഴിയാണ് നമ്മൾ അൽഫാമിന് മേടിക്കാവുള്ളൂ. കാരണം ഇതിൻ്റെ മാംസമൊക്കെ കുറച്ച് കട്ടിയാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, എത്ര മസാല ചേർത്താലും ടേസ്റ്റ് ഉണ്ടാവില്ല. വേവിന് ചെറിയ കുറവും കാര്യങ്ങളൊക്കെ വരും, പിന്നെ കുറേ ഭാഗങ്ങളൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ലതുപോലെ വൃത്തിയായിട്ടൊന്ന് കഴുകണം കേട്ടോ, കാരണം ഒരുപാട് വേസ്റ്റ് ഉണ്ട്. അപ്പോൾ വൃത്തിയായിട്ടൊന്ന് കഴുകുക. അപ്പോൾ കഴുകി നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഈ ചെസ്റ്റ് ഭാഗം കറക്റ്റ് സെൻറ്റർ നോക്കി കട്ട് ചെയ്യണം കേട്ടോ, കാരണം അവിടെ വെച്ച് ഹാർഡായ പോർഷനാണ്. നമുക്ക് കഴുത്തൊന്നും ആവശ്യമില്ല, അപ്പോൾ കഴുത്ത് അങ്ങ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ കാണുന്ന സെൻറ്റർ ഭാഗം നോക്കി അങ്ങ് മുറിച്ചു കൊടുക്കാം. കേക്ക് കട്ട് ചെയ്യണമെന്ന് തോന്നും, പക്ഷേ നല്ല ഹാർഡാണ് കേട്ടോ, ഇച്ചിരി ബലമൊക്കെ വേണം. ഈ ചെസ്റ്റിൻ്റെ പീസ് രണ്ട് സൈഡിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിട്ട് മൊത്തത്തിലൊന്ന് പ്രസ് ചെയ്യാം, അപ്പോഴാണ് അൽഫാമിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് ഇത് വരത്തുള്ളൂ. ഇപ്പം ഈ കാണുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് 2-3 തവണ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ചെസ്റ്റിൻ്റെ ഭാഗം നല്ല കട്ടിയുള്ളതായതുകൊണ്ട് ഇത് ഒന്ന് വരയിട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ ഇലകളിലേക്ക് മസാലയൊന്നും പിടിക്കില്ല. അതിനു മുമ്പായിട്ട് നമ്മുടെ ആ കൈയുടെ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ഒന്നും കൂടെ ഒന്ന് വൃത്തിയായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റും. രണ്ട് വശത്തും അങ്ങനെ തന്നെ ചെയ്യണം. കടയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണാറുണ്ട് ഒരു ഈ ഏകദേശം ഈ രീതിയിൽ അൽഫാം മസാല വെച്ച് ഹാഫ് വേവിച്ച് വെച്ചേക്കുന്നത്. അപ്പം നമുക്കും ഇത് ഈസി ആയിട്ട് കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ചെറിയൊരു മെത്തേഡ്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്താൽ നല്ല പെർഫെക്റ്റ് അൽഫാം നമ്മുടെ വീട്ടിലുണ്ടാക്കാം. കടയിലെ അൽഫാമിന് ചെസ്റ്റ് യൂസിൽ ഇങ്ങനെ ലൈൻസ് ഒന്നും ഇല്ല കേട്ടോ, ഇത് വീട്ടിലെ അൽഫാമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേകത വേണ്ടേ? നമ്മൾ എല്ലാ പീസിനും വരയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കാരണം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ആയിരിക്കും. അപ്പം നമുക്ക് കാണാം. അപ്പം ഫുള്ളായിട്ട് ഗ്രില്ലടിക്കാനുള്ള സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിതിനെ മുറിച്ച് പീസാക്കാൻ പോകും. അപ്പം നമുക്ക് ഒരു 5 പീസാക്കി മുറിക്കാം ഇതിനെ. കുറച്ച് വര കുറവുണ്ടെന്ന് തോന്നി, അപ്പോൾ 2-3 ലൈൻസ് ഇട്ട് കൊടുക്കാം. എത്രത്തോളം ലൈൻസ് ഇടുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, കാരണം എല്ലാത്തിൻ്റെ ഇടയ്ക്ക് കറക്റ്റായിട്ട് മസാല അങ്ങ് ചെന്ന് കഴിയുമ്പം വേറെ ലെവലായിരിക്കും. I'll be beside you. I will.
ഇത് കുറച്ച് ക്ഷമ വേണം കേട്ടോ, കുറച്ച് ക്ഷമയുള്ളവർക്ക് പോകേണ്ടുള്ള പരിപാടിയാണ്, അല്ലാത്തവർക്ക് കടയിൽ നിന്ന് മേടിച്ചായിരിക്കണം. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ, കാരണം ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക, ഇത് ഒരുപാട് പരിപാടിയുണ്ട്. ഒരു അൽഫാമായി വന്നെങ്കിൽ ഇത് ഒരുപാട് കഷ്ടപ്പെടണം. അപ്പോൾ ഏകദേശം കട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. ഇപ്പോൾ 2 കിലോ അൽഫാമിന് വേണ്ട ചേരുവകളാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമുക്ക് തൈര് വേണം ഒരു 3 ടേബിൾ സ്പൂൺ, പിന്നെ ഉപ്പ്, എരിവുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ കാശ്മീരി ചില്ലി, ഒരു അര നാരങ്ങയും കൂടി വേണം കേട്ടോ. അപ്പോൾ നമുക്ക് മസാല റെഡി ആയി കളയാം. ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ എരിവുള്ള, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി, ഒന്നോ രണ്ടോ ചേർക്കാൻ കുഴപ്പമില്ല. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇടണം. കളർ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ കാശ്മീരി ചില്ലി പൊടി കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് തൈരാട്ടോ ചേർക്കണ്ടേ. ഒരു 3 ടേബിൾ സ്പൂൺ തൈരുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അങ്ങ് ചേർക്കാം. ഇനി ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാം. ഇനി ഒരു 1/2 നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. അപ്പം നല്ല പുളിയും കാര്യങ്ങളൊക്കെ കിട്ടാൻ അടുത്തായിട്ട് മിക്സിങ് ആട്ടോ. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുക്കണം. നല്ല അടിപൊളിയായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ഈ പരുവത്തിൽ. ഇനി നമുക്ക് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഓരോരോ പീസായിട്ട് ചിക്കൻ അങ്ങ് എടുത്തിട്ട് ആ വരഞ്ഞ ഭാഗത്തൊക്കെ നല്ലപോലെ മസാല അങ്ങ് കുത്തിക്കരണം. അപ്പോൾ ഒരു മടിയും വിചാരിക്കണം, നല്ല രീതിയിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കുക. എല്ലാ മുക്കും മൂലയിലും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ എത്രത്തോളം മസാല അതിനകത്ത് ഫില്ലായിട്ടുണ്ടോ അത്രത്തോളം ടേസ്റ്റ് നമുക്ക് ലഭിക്കും.
ബാക്കിയുള്ള പീസിലൊക്കെ ഇതുപോലെ തന്നെ നന്നായിട്ട് മസാല ഫില്ല് ചെയ്യുക. എത്രത്തോളം മസാല ഫില്ല് ചെയ്യുന്നോ അത്രത്തോളം റിസൾട്ട് നമുക്ക് ലഭിക്കും. അപ്പം നമ്മുടെ മസാലയുടെ വർക്കൊക്കെ ഏകദേശം ഫിനിഷിംഗ് പോയിൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് ഇത് ഫ്രീസറിൽ വെക്കണം. ഏകദേശം 5 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കണം കേട്ടോ, എന്നാലേ ഇതിൻ്റെ ആ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. വീഡിയോയ്ക്ക് ലെങ്ത് ഉള്ളതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാം. അപ്പം അതുവരെ ബൈ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.